ഡോക്ടർ ശശി തരൂരിന്റെ കോട്ടയം പര്യടനം ഇന്നാണ്. ഈരാറ്റുപേട്ടയിൽ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന മഹാസമ്മേളനത്തിലാണ് ഡോക്ടർ തരൂർ പങ്കെടുക്കുക. പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് കോട്ടയം ഡി സി സി അധ്യക്ഷൻ നാട്ടകം സുരേഷ് 24നോട് പറഞ്ഞു. കൂടിയാലോചിക്കാതെ സംഘടിപ്പിച്ച പരിപാടി ആയതുകൊണ്ടാണ് താൻ പങ്കെടുക്കാത്തതെന്നും വിശദീകരണം. അത് പാർട്ടിയുടെ ഒരു കീഴ്വഴക്കം അനുസരിച്ചല്ല എന്നുള്ളതാണ് ഈ കാര്യത്തിലെ എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതനുസരിച്ച് ഞാൻ പോകുന്നില്ല. പക്ഷേ പരിപാടി നടത്തുന്നതിനെ സംബന്ധിച്ച് നമുക്കൊരു വിലക്കുമില്ല, എതിർപ്പുമില്ല, ഒന്നുമില്ല. ഇതെല്ലാം വിവാദമായി കഴിഞ്ഞപ്പോൾ അറിയിച്ചു. പക്ഷെ അതല്ലല്ലോ എൻ്റെ രീതി. എൻ്റെ രീതി എന്ന് പറയുന്നത് ഡി സി സി ആയിട്ട് ആലോചിക്കണമായിരുന്നു. പക്ഷേ യൂത്ത് കോൺഗ്രസ്സിനകത്ത് അതിനെക്കുറിച്ച് പിന്നെ അത് ശരിയായില്ല എന്നുള്ള നിലപാടാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയിലെ ഭൂരിപക്ഷ അംഗങ്ങൾക്കുള്ളത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഞാൻ പാർട്ടി ഫോറത്തിൽ പറയും, കെ പി സി സിയിൽ കാര്യങ്ങൾ ഉന്നയിക്കും. അങ്ങനെ പിന്നെ നിയന്ത്രണം വിട്ട് പോകാനായിട്ട് പറ്റിയല്ലോ. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ പാർട്ടിക്ക് അതിൻ്റെതായ പ്രയാസങ്ങളുണ്ടാകില്ലേ. ഡോക്ടർ ശശി തരൂരിൻ്റെ പരിപാടിയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎയും പങ്കെടുത്തേക്കില്ല. കോട്ടയം സന്ദർശനത്തിൻ്റെ ഭാഗമായി കാഞ്ഞിരപ്പള്ളി പാലാ ബിഷപ്പുമാരെ ഡോക്ടർ തരൂർ സന്ദർശിക്കും. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് മനീഷ് മഹിപാൽ തത്സമയം ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. മനീഷ്, യഥാർത്ഥത്തിൽ ഡോക്ടർ തരൂരിൻ്റെ ഈ ഇങ്ങനെയുള്ള പരിപാടികളിൽ പൊതുവേ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് പങ്കെടുക്കേണ്ട എന്ന് തന്നെയാണോ? എന്താണ് നമുക്കറിയാൻ കഴിയുന്നത്? ഗുഡ് മോർണിംഗ് എസ് കെ. അത്തരത്തിൽ ഔദ്യോഗികമായി തരൂരിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കേണ്ട എന്നൊരു നിലപാടിലേക്ക് വന്നിട്ടില്ല. ഡി സി സി പ്രസിഡൻറ്റിൻ്റെ പരാമർശം വ്യക്തിപരമാണെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. എന്താണെങ്കിലും ഇന്ന് വൈകിട്ട് 3:30-ക്കാണ് ശശി തരൂരിൻ്റെ ആദ്യ പരിപാടി. ആദ്യം കാഞ്ഞിരപ്പള്ളി രൂപതയിലെത്തി ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തും. പിന്നീട് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിനെ കാണും. അതിനുശേഷമാണ് മുൻ കോൺഗ്രസ് നേതാവ് കെ എം ചാണ്ടി ഫൗണ്ടേഷൻ്റെ ഒരു പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. വൈകിട്ട് 6:00-ക്കൂടിയാണ് ഈരാറ്റുപേട്ടയിൽ വിവാദമായ യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടി ഉള്ളത്. ഈ പരിപാടിയിൽ എന്താണെങ്കിലും പങ്കെടുക്കില്ല എന്ന് ഡി സി സി അധ്യക്ഷൻ നാട്ടകം സുരേഷ് 24നോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ജില്ലയിലെ മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുമോ എന്നാണ് അറിയേണ്ടത്. എന്താണെങ്കിലും തിരുവഞ്ചൂരിനോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, ക്ഷണിച്ചിരുന്നു, നാളത്തെ പരിപാടിക്ക് വരുമോ എന്ന് ചോദിച്ചിരുന്നു, ഇന്നലെ ചോദിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം പക്ഷേ ഇതിനോട് വരുമെന്നോ വരത്തില്ലെന്നോ, അതായത് എത്താമെന്നോ ഉള്ള കാര്യത്തിൽ അദ്ദേഹം ഉറപ്പ് പറഞ്ഞിട്ടില്ല. ഈ വൈകിട്ട് നടക്കുന്ന ഉച്ചയ്ക്ക് ശേഷം നമുക്കറിയാൻ സാധിക്കും ജില്ലയിലെ ഏതൊക്കെ കോൺഗ്രസ് നേതാക്കൾ ശശി തരൂരിൻ്റെ പരിപാടിയിൽ കൂടെ പങ്കെടുക്കുമെന്ന്. എസ് കെ. താങ്ക് യു മനീഷ് മഹിപാൽ.